പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും 90+ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2018 നടന്ന ആയ പരീക്ഷയുടെ 40 GK ചോദ്യങ്ങളാണ്. ആകെ 80 GK ചോദ്യങ്ങളാണുള്ളത്. അതിൽ 40 എണ്ണമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി ഹരിയാനയാണ്. അന്ന് ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ജമ്മു കാശ്മീർ സംസ്ഥാനം അല്ല. ജമ്മു കാശ്മീർ വിഭജിച്ചുകൊണ്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്കും എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. രണ്ടാമത്തെ ചോദ്യം, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഓപ്ഷൻ ബി മൗണ്ട് കെ2 ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ. അതോടൊപ്പം അതിൻ്റെ ഉയരം ഒന്ന് ഓർത്തിരിക്കാം, 8611 മീറ്ററാണ് ഗോഡ്വിൻ ആസ്റ്റിൻ്റെ ഉയരം. ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. അടുത്ത ചോദ്യം, ഗംഗയുടെ പോഷകനദി. ഓപ്ഷൻ ഡി കോസിയാണ് ഗംഗയുടെ പോഷകനദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ്. ഒപ്പം ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസിയാണ്. ഇതിൽ മാനസ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷകനദിയാണ്. മാനസ് ബ്രഹ്മപുത്രയുടെ പോഷകനദിയാണ്. അതേപോലെ സത്ലജ് ഝലം എന്നിവ സിന്ധു നദിയുടെ പോഷകനദിയാണ്. സത്ലജ് ഝലം എന്നിവ സിന്ധു നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ബി ഒഡീഷയാണ് മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. നമുക്ക് നോക്കാം, ഓപ്ഷൻ എ ഒന്ന് നോക്കുക, ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായത് ഓപ്ഷൻ എ 1998 ആണ്. ആ തീയതിയും കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാം, ജനുവരി 26. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം, പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ് അത് പറയാം. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നവി മുംബൈയിലെ ബേലാപൂർ ഭവനാണ്. നവി മുംബൈയിലെ ബേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. നവി മുംബൈയിലെ ബേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഡെക്കാൺ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഓപ്ഷൻ ബി കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഈ കറുത്ത മണ്ണാണ് പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നത്. പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഓപ്ഷൻ സി ശ്രദ്ധിക്കുക, എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഈ ചെമ്മണ്ണിന് ചുവന്ന നിറം നൽകുന്ന വസ്തുവാണ് ഇരുമ്പ് ഓക്സൈഡ്. ചെമ്മണ്ണിന് ചുവന്ന നിറം നൽകുന്ന വസ്തുവാണ് ഇരുമ്പ് ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം. ഈ തുറമുഖങ്ങളെപ്പറ്റിയുള്ള ചോദ്യം സ്ഥിരമായി PSC ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗം കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി പാരദ്വീപാണ് ഒഡീഷയിലെ പ്രധാന ഒരു തുറമുഖം, മേജർ തുറമുഖം. ഓപ്ഷൻ ബി ശ്രദ്ധിക്കാം, കണ്ടല. കണ്ടല ഗുജറാത്തിലെ തുറമുഖമാണ്. ഗുജറാത്തിലെ തുറമുഖമാണ് കണ്ടല. വിശാഖപട്ടണം ആന്ധ്രയിലെ തുറമുഖമാണ്, ആന്ധ്രാപ്രദേശിലെ തുറമുഖം. മംഗലാപുരം കർണാടകത്തിലെ തുറമുഖമാണ്. കർണാടകം മംഗലാപുരം തുറമുഖം കർണാടകത്തിലെ പ്രധാന തുറമുഖമാണ്. അടുത്ത ചോദ്യം, കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്. ഓപ്ഷൻ എ 6 സ്ഥാനമാണ് കാപ്പി കൃഷിയിൽ ഇന്ത്യക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ. ഓപ്ഷൻ എ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് മുംബൈയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്. ഓപ്ഷൻ ഡി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ വ്യോമ ഗതാഗതം. അടുത്ത ചോദ്യം ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അപ്പോൾ അത് കാറ്റുകളെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ 2019 2020 വീശിയ എല്ലാ കാറ്റുകളെയും പറ്റിയും നമ്മൾ പഠിച്ച് വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം.
ഓപ്ഷൻ സി പി വി സിന്ധു ആണ് റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം. അടുത്ത ചോദ്യം, ബ്രിക്സ് ഉച്ചകോടി 2016 ഇതും ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. നമുക്കറിയേണ്ടത് 2019 നടന്നത് ബ്രസീലിലാണ്. 2019 നടന്നത് ബ്രസീലിലാണ്. 2020 നടന്നത് റഷ്യയിലാണ്. ഇനി നടക്കേണ്ടിയിരിക്കുന്നു 2020 അത് കൊറോണ അല്ലെങ്കിൽ കോവിഡ് കാരണം അത് മാറ്റിവെക്കുകയുണ്ടായി. ഇനി അത് നടക്കേണ്ടത് 2020 നവംബറിലാണ്. നവംബർ 21 അത് നടക്കേണ്ടിയിരിക്കുന്നത്. മാറ്റിവെക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അത് റഷ്യ എന്ന് മാത്രം ഇപ്പോൾ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, അതും ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. February 15 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം ഓപ്ഷൻ സി 104 ഉപഗ്രഹങ്ങളാണ്. അതും ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, അതും കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന U17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ഓപ്ഷൻ എ ചീറ്റപ്പുലിയാണ്. ഇന്ത്യയിൽ നടക്കാനിരുന്നത് അതായത് കറണ്ട് അഫയേഴ്സ് ആണ്, ജസ്റ്റ് ചീറ്റപ്പുലി എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ജില്ല ഓപ്ഷൻ സി കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ജില്ല. അടുത്ത ചോദ്യം, കസ്തൂരി രംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. അതോടെ ഇപ്പോൾ ഓർക്കുക, മാധവ് ഗാഡ്ഗിലും പരിസ്ഥിതി അതായത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ആണ് പഠനം നടത്തിയിരുന്നത്. മാധവ് ഗാഡ്ഗിൽ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, GST ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. GST ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി സാധന സേവന നികുതികളാണ് GST ഉൾപ്പെട്ട ജോഡികൾ. അടുത്ത ചോദ്യം, പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശം. പോക്സോ നിയമം എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയുക എന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് എന്നാണ് പോക്സോയുടെ പൂർണ്ണരൂപം. പോക്സോ മീൻസ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതെന്ന്. ഓപ്ഷൻ ഡി 2016 നവംബർ 8 ഇന്ത്യയിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലഖ്നൌവിൽ സമരം നയിച്ചത് ആര്? ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹലാണ് ലഖ്നൌവിൽ സമരം നയിച്ചത്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ബഹദൂർഷായാണ് ഡൽഹിയിൽ സമരം നയിച്ചത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർഷായാണ്. ഓപ്ഷൻ ബി നാനാ സാഹിബാണ് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. റാണി ലക്ഷ്മിഭായിയാണ് ഗ്വാളിയോറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. റാണി ലക്ഷ്മിഭായിയാണ്. കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു. ബഹദൂർഷ രണ്ടാമൻ ഡൽഹി. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. അടുത്ത ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ദാദാഭായ് നവറോജിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ഇപ്രാവശ്യത്തെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ബി ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. അടുത്ത ചോദ്യം, പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ഓപ്ഷൻ ഡി ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ജ്യോതിബാ ഫുലെയാണ് ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവാണ് ജ്യോതിബാ ഫുലെ. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഓപ്ഷൻ സി ശ്രദ്ധിക്കുക, ആനി ബസൻ്റ് ആണ് ഇന്ത്യൻ
വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്. ആനി ബസൻ്റാണ് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം, ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രമാണ് ഓപ്ഷൻ ഡി, വന്ദേ മാതരം. വന്ദേ മാതരമാണ് ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ബോംബെ സമാചാർ. ബോംബെ സമാചാർ ആണ് ഫർദൂർജി മർസ് ഖാൻ, ഫർദൂർജി മർസ് ഖാൻ നേതൃത്വം കൊടുത്ത പത്രമാണ് ബോംബെ സമാചാർ. ഫർദൂർജി മർസ് ഖാനാണ് ബോംബെ സമാചാറിന് നേതൃത്വം കൊടുത്ത. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, നേഷൻ. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണ്. ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രമാണ് നേഷൻ. ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രമാണ് നേഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കുക, ബംഗാളി. ബംഗാളി ഓപ്ഷൻ സി, ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേദ കർഷക സമരം നടന്ന വർഷം. ഓപ്ഷൻ ബി 1918 ഖേദ കർഷക സമരം നടന്നത്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1919 ജാലിയൻ വാലാബാഗ് നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഓപ്ഷൻ എ ലാഹോർ സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ചത്. ലാഹോർ സമ്മേളനം 1929. ലാഹോർ സമ്മേളനം 1929. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം. ഓപ്ഷൻ സി ദാമനായിരുന്നു പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം. ഇതിൻ്റെ തോർത്തിരിക്കേണ്ടത് യാനം മാഹി എന്നിവ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഇത് രണ്ടുമാണ് പ്രധാനം. യാനം മാഹി എന്നിവ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതേ ഓപ്ഷൻ ഇട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ഒരു 10 എടുത്തു കഴിഞ്ഞാൽ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യമുണ്ട്. ഓപ്ഷൻ സി ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇതിൽ നോക്കുക, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു, അതായത് ഹൃദയനാഥ് കുൻസ്രു, ഇവർ രണ്ടുപേരുമായിരുന്നു മറ്റംഗങ്ങൾ. ഈ കമ്മീഷനിലെ മറ്റംഗങ്ങളായിരുന്നു കെ എം പണിക്കരും എച്ച് എൻ കുൻസ്രുവും. ഇതിൽ ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, പോറ്റി ശ്രീരാമല്ലു. പോറ്റി ശ്രീരാമല്ലു ആണ് ആന്ധ്രാ സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാര സമരം കിടന്ന് അന്തരിച്ച വ്യക്തി. ആന്ധ്രാ സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച് അന്തരിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമല്ലു. അടുത്ത ചോദ്യം, ബി പി മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് ബി പി മേനോൻ പദ്ധതി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് ബി പി മേനോൻ പദ്ധതി. അടുത്ത ചോദ്യം, രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ. ഓപ്ഷൻ സി അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ. അടുത്ത ചോദ്യം, പുതു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാര്. ഓപ്ഷൻ എ മാഡം ഭിക്കാജി ഗാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്. ആ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1907. എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിലാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്. അടുത്ത ചോദ്യം, ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. അടുത്ത ചോദ്യം, ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്?
എട്ട് താമരകൾ ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവശികളെയാണ് സൂചിപ്പിച്ചത്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത് എന്നും PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക, എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ പഠിക്കുക. അവർ മാറി മാറി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെ കൃത്യമായി തന്നെ എല്ലാം പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ഓപ്ഷൻ ബി 1947 ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ചത്. ആ തീയതി കൂടി നമുക്കൊന്ന് ഓർത്തിരിക്കാം, 1947 ജൂലൈ 22 ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ച വർഷം. അടുത്ത ചോദ്യം, 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം. ഓപ്ഷൻ സി വിവരാവകാശ നിയമമാണ്. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന 2010. അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സേവനാവകാശ നിയമം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ സേവനാവകാശ നിയമമാണ്. സേവനാവകാശ നിയമം നിലവിൽ വന്ന് 2012. സേവനാവകാശ നിയമം നിലവിൽ വന്ന് 2012. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ഓപ്ഷൻ എ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അത് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11. അതുകൊണ്ടാണ് അത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവമാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം. അടുത്ത ചോദ്യം, സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ സി ജസ്റ്റിസ് HL ദത്തു ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഇത് ഓർക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിമിനറി എക്സാമിന് അതൊരു ആ കമ്മീഷൻ തന്നെ എടുത്ത് പ്രത്യേകം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇത് ഫുള്ളായിട്ട് പഠിച്ചു പോകണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാം പഠിച്ചിട്ട് തന്നെ പോകണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.